നിയമങ്ങളും നടപടികളും കടുപ്പിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വാഹനങ്ങളിൽ നിയമപരമായ രീതിയിൽ കൂളിംഗ് പേപ്പർ ഉപയോഗിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ വിധി കൃത്യമായി പാലിക്കണമെന്നും ഗതാഗത മന്ത്രി. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി കൂളിംഗ് ഫിലിം വലിച്ചുകീറുന്ന നടപടികൾ മുൻപുണ്ടായിട്ടുണ്ടെന്നും ഇത് വാഹന ഉടമകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മന്ത്രി പറഞ്ഞു. മുൻ ഗ്ലാസിൽ 70% സൈഡ് ഗ്ലാസിൽ 50% വിസിബിലിറ്റി മതിയെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കണം. ഇതിന്റെ പേരിൽ ഇനി ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ എന്നിവർക്ക് ഇപ്പോഴത്തെ ചൂട് അസഹനീയമാണ്. നിയമം പാലിക്കാതെ കട്ടികൂടിയ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ നടപടിയെടുക്കാം. ഫൈൻ അടിച്ച് ഫിലിം മാറ്റി വാഹനം കൊണ്ടുവന്ന് കാണിക്കാൻ ആവശ്യപ്പെടാം. റോഡിൽ വെച്ച് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ ഫിലിം വലിച്ചു കീറരുതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന വിധം KSRTC സെമി സ്ലീപ്പർ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കേർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ അജ്മാൻ റാഡിസൺ ബ്ലൂ കോംപ്ലക്സിൽ നടത്തിയ ചിറ്റാറോണം പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. തുടക്കത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്, കോട്ടയം, തിരുവല്ല ഭാഗത്തേക്ക് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. ഇതിനായി 16 ബസ്സുകൾ ഉടൻ സജ്ജീകരിക്കും. വാഹനങ്ങളിൽ ബാഗേജുകൾ വയ്ക്കുന്നതിന് കൂടുതൽ സൌകര്യമുള്ളതിനാൽ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്ര സുഗമമാകും. യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തും. ഇതുമൂലം യാത്രക്കാർക്ക് സാമ്പത്തിക ലാഭവും KSRTCക്ക് നേട്ടവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ KSRTC സംസ്ഥാനത്ത് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ AC സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ സർവീസ് ആരംഭിക്കും. അതിനായി 40 ബസ്സുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇതിൽ 10 അടുത്തയാഴ്ച മുതൽ ഓടിത്തുടങ്ങും. വൈഫൈ, മൊബൈൽ ചാർജിംഗ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ വാഹനത്തിലുണ്ടാകും. ദീർഘദൂര ബസ്സുകളിൽ സ്നാക്സ് ഷോപ്പുകൾ പ്രവർത്തനം ആരംഭിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യും. ഒക്ടോബർ 2 മുതൽ KSRTC ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മാർച്ച് 30 മുൻപ് എല്ലാ ബസ്സുകളും ബസ് സ്റ്റേഷനുകളും പൂർണ്ണമായി മാലിന്യമുക്തമാക്കും. അതിനായി പ്രത്യേകം ഒരു ഹൌസ് കീപ്പിംഗ് ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു. പ്രവാസി മലയാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനും കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതിനും ഒരു ദിവസം 5 സ്ലോട്ടുകൾ നീക്കിവച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ഇത് അനുവദിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മടിച്ചാൽ തന്റെ ഓഫീസിൽ പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്കായി ഒരു ദിവസത്തെ ടെസ്റ്റിനു വേണ്ടിയുള്ള 40 സ്ലോട്ടുകളിൽ 5 മാറ്റിവച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുണ്ട്. ഇത് തരാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മടിച്ചാൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടണം. പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകിയാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപേക്ഷ നൽകിയാൽ ഒരു തീയതി ലഭിക്കും. ആ തീയതിയുമായി RTOയെയോ ജോയിന്റ് RTOയെയോ സമീപിച്ചാൽ ആവശ്യപ്പെടുന്ന ഏറ്റവും അടുത്ത തീയതി അനുവദിക്കും. തന്നില്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.